വെറും 150 രൂപയ്ക്കാണ് ഈ കാണുന്ന താലി മീൽസ് കഴിക്കാനുള്ള ഭാഗ്യം ഉണ്ടായത്. ഹലോ ഫ്രണ്ട്സ്, മീക്കുറോക്ക് നാസ് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അളിയൻ്റെ കല്യാണ പർച്ചേസിങ്ങോടനുബന്ധിച്ചിട്ട് തേരാപാര നടന്ന സമയത്ത് നമുക്ക് കിട്ടിയ ഒരു അടിപൊളി താലി മീൽസാണ്, നമുക്ക് കഴിക്കാൻ പറ്റിയ അടിപൊളി താലി മീൽസാണ് ഇന്നത്തെ വീഡിയോയിൽ കൂടെ പങ്കുവയ്ക്കുന്നത്. അന്നപൂർണ പ്യുവർ വെജിറ്റേറിയൻ ഹോട്ടലിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ കൂടെ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ ഞാനും അളിയനും അളിയൻ്റെ സിസ്റ്റേഴ്സിൻ്റെ മക്കളും എല്ലാവരും ചേർന്നിട്ട് നേരെ നമ്മുടെ അന്നപൂർണ മെസ്സിൽ വെറും 150 രൂപയ്ക്ക് താലി മീൽസ് കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. വളരെയധികം ഫേമസ് ആയിട്ടുള്ള ഈ ഒരു ഹോട്ടലിലെ താലി മീൽസിന് കഴിക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക ആംബിയൻസും വൈബും ആണ്. തമിഴ്നാട് ശൈലിയിലുള്ള ഒരു അടിപൊളി മീൽസാണ് താലി മീൽസ്. അതുകൊണ്ട് തന്നെ ഇവർ തമിഴൻ റൈസ്, തമിഴ്സ് കൂടുതലായിട്ട് കഴിക്കുന്ന ആ ഒരു റൈസാണ് ഇവിടെ കഴിക്കാൻ വേണ്ടി കിട്ടുക എന്നുള്ള ഒരു തെറ്റിദ്ധാരണ ഉണ്ടെങ്കിലും കഴിച്ചു തുടങ്ങിയപ്പോഴേക്കും നമുക്കതങ്ങ് മാറി. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ തമിഴ്നാട് മീൽസും മാത്രമല്ല, അല്ലെങ്കിൽ റൈസ് മാത്രമല്ല, നമ്മുടെ കേരള റൈസും ഇവിടെ നിന്ന് കിട്ടും. പക്ഷേ ഏത് കഴിച്ചു കഴിഞ്ഞാലും ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. 15 ഐറ്റംസ് കണ്ട് അന്തമിട്ട് നിൽക്കുന്ന നമ്മുടെ റയാനും നമ്മുടെ സ്വന്തം അളിയനും ആദ്യം കഴിക്കാൻ വേണ്ടി പച്ചവെള്ളം അല്ല, കരിങ്കാലി വെള്ളം ആദ്യം കുടിക്കണം. അതിനുശേഷം കുറച്ച് നേരം റെസ്റ്റ് എടുത്താൽ മാത്രമേ ബാക്കിയുള്ള ഫുഡ് ഐറ്റംസുള്ള വരുള്ളൂ. ആക്രാന്തം മൂത്തിട്ട് ഞാൻ ആദ്യ കൂട്ടി തന്നെ പപ്പടം എടുത്ത് അങ്ങ് കടിച്ചു. അതിനുശേഷം രണ്ട് തംസപ്പും കാണിച്ചതിന് ശേഷം തൊട്ടടുത്തുള്ള ഓരോ കൂട്ടുകളും എടുത്ത് കാണിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമ്മുടെ സ്വന്തം കാക്ക അത് അപ്പുറത്തെ സൈഡിൽ നിന്നിട്ടാണെങ്കിൽ ഫുഡിങ്സ് അങ്ങ് കഴിച്ചു തുടങ്ങുകയാണ്. ആരൊക്കെയോ ബാക്കിലാണെങ്കിൽ എക്സ്ട്രാ റൈസും കൂടെ വാങ്ങിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേരള റൈസ് വേണമെന്നുണ്ടെങ്കിൽ കേരള റൈസും അല്ലാത്തവർക്കും അല്ലാത്തതും വെച്ച് കഴിക്കാം. അപ്പോൾ എനിക്കിതുവരെയും റൈസ് വന്നിട്ടില്ലായിരുന്നു, അതുകൊണ്ട് ചപ്പാത്തി കൊണ്ട് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യുകയാണ് ഗൈസ്. അത് കഴിച്ച് കഴിച്ച് കഴിച്ചിരിക്കുന്ന സമയത്ത് ദാ വരുന്നു നമ്മുടെ റൈസ്. റൈസും 15 കൂട്ടും കൂടെ ചേർത്തിട്ട് അടിച്ച് പൊളിച്ച് കഴിച്ച് തുടങ്ങാമെന്ന് കരുതിയപ്പോഴേക്കും തൊട്ട് ഫ്രണ്ട് ചെയ്തിട്ട് നമ്മുടെ റയാൻ്റെ വക കശപിശ കശപിശ. അപ്പോൾ ആദ്യ കൂട്ടി എൻ്റെ കയ്യിൽ കിട്ടിയ ഏതോ ഒരു കറി എടുത്തിട്ട് ആദ്യ കൂട്ടി തന്നെ മിക്സ് ചെയ്തിട്ട് കഴിക്കാനാണ് പോകുന്നത് ഗൈസ്. അപ്പോൾ വെറും 150 രൂപയ്ക്ക് ഇത്രത്തോളം ഡിഷസ് നമ്മൾ തമിഴ്നാട്ടിൽ പോയ സമയത്ത് പലവട്ടം കഴിച്ചിട്ടുണ്ടെങ്കിലും കേരളത്തിൽ നിന്ന് കഴിക്കാൻ പറ്റുന്ന വളരെ അധികം ചെറിയ ചെറിയ നിമിഷങ്ങളാണ്. അധികം ചെറിയ ചെറിയ നിമിഷങ്ങളെന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ഒരു പ്രത്യേക ഒരു ആംബിയൻസാണ്. അപ്പോൾ ഓരോ ഓരോ കൂട്ടുകളും കൂടെ ഇട്ട് മിക്സ് ചെയ്തിട്ട് കഴിക്കണം. ഇതെന്ത് കറിയെന്ന് അറിയത്തില്ല, വെണ്ടയ്ക്ക കൊണ്ടുണ്ടാക്കിയ എന്തോ കറിയാണെന്നാണ് തോന്നുന്നത്. വെണ്ടയ്ക്ക, പരിപ്പ്, പായസം, തീയൽ, അവിയൽ, പൊരിയൽ എല്ലാം കൂടെ ചേർത്തിട്ടുള്ള മിക്സിങ്. പായസ കൊതിനായിട്ടുള്ള ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇരുന്ന പായസം ഓരോന്നായിട്ട് സിപ്പ് സിപ്പായിട്ട് കുടിക്കുകയാണ് ഗൈസ്. അതിനുശേഷം ഇടയ്ക്ക് വീണ്ടും 2-3 പ്രാവശ്യം കൂടെ വാങ്ങിച്ച് കുടിക്കണം എന്നുണ്ട്. അതൊരു പ്രത്യേക ഒരു ഇഷ്ടം തന്നെയാണല്ലോ. അപ്പോൾ ഓരോ ഓരോ ശൈലിയിൽ പായസവും ചോറും എല്ലാം കൂടെ അങ്ങ് ചാമ്പുകയാണ് ഗൈസ്. അപ്പോൾ കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഓപ്പോസിറ്റ് നമ്മുടെ അണ്ണെന്താ വീണ്ടും വീണ്ടും അങ്ങ് എന്തൊക്കെയോ സംസാരിച്ചിട്ടങ്ങ് കഴിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ റയാൻ തൊട്ടടുത്തിട്ട് കലിപ്പിലങ്ങ് നിൽക്കുകയാണ്. റയാൻ ഇതൊന്നും ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള രീതിയിലാണ് നമ്മുടെ റയാൻ്റെ ഫുഡിങ്സ്. അപ്പോൾ തൊട്ടടുത്ത് നിന്നിട്ട് നമ്മുടെ സജീവിതാക്കതാ എന്തൊക്കെയോ പിലമി പിലമി ഏറ്റവും അവസാനം കഴിക്കുന്നു. അളിയനും ദാ എക്സ്ട്രാ റൈസ് വാങ്ങിക്കുന്നു, എല്ലാം കഴിച്ച് തരുന്നു. വീണ്ടും എൻ്റെ പായസം വരുന്നു. ആ പായസം കുടിച്ചതിന് ശേഷം ഞാൻ അടുത്ത സെഷനായിട്ടുള്ള കുറച്ച് റൈസും അതിൻ്റെ കൂട്ടും എല്ലാം കൂടെ ചേർത്തിട്ട് എല്ലാ കൂട്ടും തീർക്കണമല്ലോ. 15 കൂട്ടുള്ളതിൻ്റെ പേരിൽ 2-3 പ്രാവശ്യമെങ്കിലും ചോറ് വാങ്ങിച്ചാൽ മാത്രമേ അത് ഫുള്ളും കഴിച്ച് തീർക്കാൻ പറ്റുള്ളൂ. കുറച്ച് ചപ്പാത്തി ഞാൻ വച്ചിരുന്നു ഏറ്റവും അവസാനം, കുറച്ച് പരിപ്പ് കറിയിലും കൂടെ മിക്സ് ചെയ്ത് കഴിച്ച് തീന്നതിന് ശേഷമുള്ള ആ ഒരു വിഷ്വൽസാണ് ഗൈസ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഏറ്റവും അവസാനം നമ്മുടെ ടീമിലെ തന്നെ ഏറ്റവും ചെറിയ മെമ്പറിൻ്റെ ഒരു ഫുഡിങ്സ് കൂടെ കണ്ടതിന് ശേഷമാണ് നമ്മൾ ഇനി അടുത്ത ഇവിടെ നിന്ന് വെളിയിലിറങ്ങുന്നത്. അപ്പോൾ ടോട്ടലായിട്ട് എത്ര രൂപ ബില്ലായി അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചുതരാം. അപ്പോൾ നമ്മൾ ഉള്ള ആ ഒരു AC സെഷനാണ് ഗൈസ് നിങ്ങളിപ്പോൾ കാണുന്നത്. താഴെ വന്നിട്ട് നോൺ AC ആ ഒരു സെഷനും കൂടെ ഉണ്ട്, അത് അവസാനം കാണിച്ചുതരാം. അപ്പോൾ ബില്ല് ടൈപ്പ് ചെയ്ത് പുള്ളിക്കാരൻ്റെ കൈ വേദന എടുക്കുമെന്ന് തോന്നുന്നു. 1260 ആണ് ബില്ല് വരുന്നത്.
അപ്പോൾ നേരെ നമ്മൾ താഴോട്ടിറങ്ങി വീട്ടിലോട്ട് പോവുകയാണ് ഗൈസ്. അപ്പോൾ മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്യാൻ പറ്റിയ അന്നപൂർണ മെസ്സി വിശേഷങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുക.